എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അട്ടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കന്റെ പല വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാട്ടിയാല ചിക്കനുമായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷെ എനിക്കും വീട്ടിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു 3/4 കിലോ ചിക്കൻ ഞാൻ ദാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു 4 സ്പൂൺ കേർഡ് ആഡ് ചെയ്യുകയാണ്. അധികം പുളിപ്പില്ലാത്ത കേർഡാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്. കൂടെ ഇത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒരു 1/2 സ്പൂൺ കസൂരി മേത്തി. ഇത്രയും ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ നല്ലതുപോലെ നമ്മുടെ ചിക്കനിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 അവർ നമുക്ക് മാറ്റി വെക്കണം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ആക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മസാല മിക്സ് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് ബേ ലീഫ്, പിന്നെ പെരിഞ്ചീരകം, പട്ടാ ഗ്രാമ്പു, ഇത്രയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചതച്ചായാലും ആഡ് ചെയ്താൽ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത് 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ഇതിന്റെ കൂടെ കിടന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വേഗം വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത നോർമൽ തക്കാളിയാണ് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ പൊടികളുടെ ആണെങ്കിലും റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരണം. അപ്പൊ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ആ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്, വരണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ 1/2 അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഇനി ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ ഒക്കെ ഇതാ മസാലയൊക്കെ പിടിച്ച് നല്ല അട്ടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1 ചെറിയ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ 1/2 സ്പൂൺ പെരിഞ്ചീരകം ആഡ് ആക്കുന്നുണ്ട്. ഇനി പെരിഞ്ചീരകം ഒന്ന് കളറ് ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് ഞാൻ സവോള ആഡ് ചെയ്യുന്നുണ്ട്. സവോള ഇതാ ഈ ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. 1/2 സവോള നമുക്ക് എടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. പച്ചമുളക് 1/2 സ്പൂൺ ആണ്, റൗണ്ടിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി പച്ചമുളകിന്റെയും റോസ് മെല്ലൊന്ന് മാറി വരണം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഒരു പിഞ്ച് സോൾട്ടും അതുപോലെ കസൂരി മേത്തിയും ആഡ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മെയിൻ ആയിട്ട് ഒരു ഐറ്റം ഉണ്ട്, അതായത് കാഷ്യുനട്ടിന്റെ പേസ്റ്റ് ആണ്. ഞാൻ ഒരു 15 കാഷ്യുനട്ട് വെള്ളത്തിൽ കുതിർത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ കപ്പ് മതിയാവും. ഇനി നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി മിക്സ് ചെയ്യാം. മൂന്ന് സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ആയിട്ട് നല്ലതുപോലെ ചൂടായിട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി കുക്ക് ആയിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. ഇനി രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ പാട്ടിയാല ചിക്കന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, ഒന്ന് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ റോസ്മേരി, മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കുറച്ച് മീത ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പാട്ടിയാല ചിക്കൻ ദാ അട്ടിപ്പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു അട്ടിപ്പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. എനിക്ക് വരെ എൻ്റെ വീട്ടിൽ വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർബ് ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾറെഡി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അട്ടിപ്പൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.